ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. കോക്കാച്ചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്, നമ്മൾ വളർത്തുന്ന ക്യാറ്റ് അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്ന പെറ്റ്, പെറ്റിൽ നിന്ന് നമുക്ക് കടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മാന്തലോ സ്ക്രാച്ചൊക്കെ നമ്മുടെ ബോഡിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഹാംഫുൾ ആണോ, നമുക്ക് ഡേഞ്ചർ ആണോ, നമുക്ക് അതിൽ നിന്ന് പേ വിഷബാധ ഏൽക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു പെറ്റിനെ അല്ലെങ്കിൽ ഒരു ക്യാറ്റിനെ വളർത്തുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. കാരണം നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ വളർത്തുന്ന ക്യാറ്റ് അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്ന പെറ്റ്, ഈ ഒരു ജീവിയിൽ നിന്ന് നമുക്ക് ഒരിക്കലെങ്കിലും, നിങ്ങൾ വളർത്തുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ കടിയോ അതിൻ്റെ മാന്തലോ കിട്ടിയിട്ടുണ്ടാവും. അത് കടി എന്ന് പറയുന്നത് വളരെ റെയറായിട്ട് സംഭവിക്കുന്നതാണ്. പൂച്ച ചിലപ്പോൾ തമാശ, അതായത് അത് നമ്മുടെ കൂടെ കളിക്കുമ്പോൾ ജസ്റ്റ് കടിക്കും, പക്ഷേ പല്ലൊന്നും നമ്മുടെ ദേഹത്തേക്ക് കയറിയിട്ടൊന്നും പരിക്കൊന്നും പറ്റാറില്ല. പക്ഷേ മാന്തൽ, അതായത് ആ അതിൻ്റെ നഖം കൊണ്ട് ഉണ്ടാവുന്ന സ്ക്രാച്ച് എന്ന് പറയുന്നത് നിരന്തരം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളെ പൂച്ചനെ വളർത്തുന്ന ആളുകൾക്ക് ഉണ്ടാവാൻ സാധ്യത അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു സംഗതിയാണ്. അപ്പം ഇത് നമുക്ക് എപ്പോഴാണ് ഹാംഫുൾ ആകുന്നത് അല്ലെങ്കിൽ ഇതുകൊണ്ട് ഉണ്ടാകുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് അതിൻ്റെ മെഡിക്കൽ ടേംസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, മരണത്തിന് വരെ സാധ്യത ഉള്ള പേ വിഷബാധ നമ്മുടെ ബോഡിയിലേക്ക് കയറാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ്. അപ്പം നമ്മുടെ മെഡിക്കൽ ടേംസിന് അല്ലെങ്കിൽ നമ്മുടെ വെറ്റിനറി ഡോക്ടേഴ്സിന് അല്ലാത്ത ഡോക്ടേഴ്സിനൊക്കെ ഒരുപാട് സംസാരിക്കാനുള്ള ഒരു ടോപ്പിക്കാണ്, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ വിഷയം, നമ്മൾ വളർത്തുന്ന ക്യാറ്റിൽ നിന്ന് നമ്മൾ പിന്നെ അതിൻ്റെ സ്ക്രാച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഒരുപാട് വെറ്റിനറി ഡോക്ടേഴ്സായിട്ടും അല്ലാതെ കുറേ റെഫറൻസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ക്യാറ്റിന് എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്ന പെറ്റിന് എന്തെങ്കിലും പേവിഷബാധ ഉണ്ട് എങ്കിൽ നമ്മൾക്കത് വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പോൾ നമ്മുടെ ക്യാറ്റിന് അല്ലെങ്കിൽ നമ്മളെ വളർത്തുന്ന പെറ്റ്, ഡോഗ് ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിന് പേവിഷബാധ ഉണ്ട് എങ്കിൽ അത് ഒരു 10 ദിവസം കൊണ്ടാണ് അത് പൂർണ്ണമായിട്ട് അതിൻ്റെ ആ ഒരു ഡേഞ്ചർ സോണിലേക്ക് എത്തിയിട്ട് അത് ചത്തുപോകാന്ന് പറയുന്നത്. ആ 10 ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ ഏത് ദിവസം വേണമെങ്കിലും അതിൻ്റെ സിംപ്റ്റംസ് കാണിച്ചു തുടങ്ങാം. അതായത് ചിലപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പെറ്റാണെങ്കിൽ ചിലപ്പോൾ ഒരു ഒരാഴ്ചക്കുള്ളിലായിരിക്കാം, അല്ലെങ്കിൽ ഹെൽത്തി അല്ലാത്ത പെറ്റാണെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം, അത് ഡിപ്പെൻസ് നമ്മുടെ പൂർണ്ണമായിട്ടും നമ്മുടെ പെറ്റിൻ്റെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ആ ദിവസത്തിനുള്ളിലാണ് നമുക്ക് അതിൻ്റെ കടി ഏൽക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ നഖം കൊണ്ടുണ്ടാവുന്ന പോറൽ ഏൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്കും പേവിഷബാധ വരാൻ സാധ്യതയുണ്ട്. അതായത് ഈ പേവിഷബാധ എന്ന് പറയുന്ന സംഗതി എന്ന് പറയുന്നത് അതിൻ്റെ ഉമിനീരിൽ ഉണ്ടാവുന്ന ഒരു വൈറസാണ്. ഈ ഉമിനീരിൽ ഉണ്ടാകുന്ന വൈറസ് ചിലപ്പോൾ അത് നമുക്ക് നമ്മുടെ ക്യാറ്റൊക്കെ എപ്പോഴും നമ്മുടെ ഈ അതിൻ്റെ ബോഡി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതമാണല്ലോ. അപ്പോൾ അതിൻ്റെ നഖത്തിലും അതിൻ്റെ കയ്യിലൊക്കെ ചിലപ്പോൾ ആ വൈറസ് ഉണ്ടാവാം. ആ ഒരു വൈറസുള്ള കൈ കൊണ്ട് നമ്മുടെ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ബോഡിയിലേക്ക് അതിൻ്റെ ആ ഒരു പേവിഷബാധൻ്റെ വൈറസ് നമ്മുടെ ബോഡിയിലേക്ക് കടക്കും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെൽത്തി അല്ലാത്ത അല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പെറ്റാണെങ്കിൽ ആ ഒരു ഗ്യാപ്പിൽ, അതായത് പേവിഷബാധ ഏറ്റിട്ടും സിംപ്റ്റംസ് കാണിക്കാത്ത ആ ഒരു ഗ്യാപ്പിലാണ് നമുക്കത് നമ്മളെ അത് അറ്റാക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് അത് നമ്മുടെ കൂടെ കളിക്കുന്ന സമയത്ത് ഒരു സ്ക്രാച്ചോ എന്തെങ്കിലും കിട്ടുന്നതാണെങ്കിൽ പിന്നെ നമുക്കും പേവിഷബാധ ഏൽക്കും. അതാണ് ഇതിലത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി ഇവിടുത്തെ മറ്റൊരു സംഗതി എന്ന് പറയുന്നത് നമ്മുടെ പെറ്റിന് അല്ലെങ്കിൽ നമ്മുടെ ക്യാറ്റിന് പേവിഷബാധ ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അതിൽ കുറച്ച് സിംപ്റ്റംസ് ഒക്കെ നമ്മുടെ പെറ്റ് കാണിക്കും. അതിലൊന്ന് എന്ന് പറയുന്നത് വായിൽ നിന്നും നൊരയും പതിയൊക്കെ വരും, അതുപോലെ തന്നെ അതിൻ്റെ പിൻകാലുകളൊക്കെ തളർന്നു പോയി അതിന് നടക്കാൻ പറ്റാത്തൊരു ഒരു അവസ്ഥ വരും, അതുപോലെ പിന്നെ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ കുടിക്കില്ല, ഭക്ഷണം കഴിക്കില്ല, ഭയങ്കര ക്ഷീണം, ഇങ്ങനത്തെ സംഗതികളൊക്കെ കാണിക്കുകയാണെങ്കിൽ നമ്മുടെ പെറ്റിന് പേവിഷബാധ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇതിൽ പേടിക്കാനുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ കേസ് നമുക്ക് നമ്മുടെ ഈ പെറ്റിൽ നിന്ന് ഒരു പേവിഷബാധ നമുക്ക് ഏൽക്കുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് മരുന്നൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇത് വരാതിരിക്കാനുള്ള വാക്സിൻ അവൈലബിൾ ആണ്, പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നിന്ന് ഇത് ഇല്ലാതാക്കാനുള്ള വാക്സിൻ, അതുപോലെ അതിൻ്റെ പ്രതിരോധ മരുന്നുകളോ അല്ലെങ്കിൽ അതിനെ നമ്മളെ പൂർണ്ണമായിട്ടും നമ്മളെ അതിൽ നിന്ന് റിക്കവർ ആക്കാനുള്ള ഒന്നും തന്നെ കണ്ടുപിടിച്ചിട്ടില്ല. നമ്മുടെ മെഡിക്കൽ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ തന്നെ ഡോക്ടേഴ്സൊക്കെ പറയുന്നത് പേവിഷബാധ നമുക്ക് വന്നു കഴിഞ്ഞാൽ 100% മരണം ഉറപ്പാണെന്നുള്ളതാണ്. അപ്പം
ഞാൻ ആരെയും പറഞ്ഞ് പേടിപ്പിക്കുക, അതായത് ഡേഞ്ചർ ആക്കുകയല്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു സംഗതിയാണ്. വളരെ റെയറായിട്ടാണ് പെറ്റുകൾക്ക് ഈ പേവിഷബാധ ഏൽക്കാറുള്ളത്. നമ്മുടെ കേരളത്തിൽ ഈ അടുത്ത് ഒരു കേസ് തൃശ്ശൂർ, അവിടെ എവിടെയോ ഒരു ചെറിയ കുട്ടിക്ക് പൂച്ചയിൽ നിന്ന് പേവിഷബാധ ഏൽക്കുകയും ആ കുട്ടി മരണപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ഒറ്റപ്പെട്ട സംഗതികളാണ് ഇതുപോലെ പേവിഷബാധയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവാറുള്ളത്. അപ്പം നമുക്കിതിൽ ചെയ്യാനുള്ളൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വാക്സിനേഷൻ എടുക്കുക, അതായത് മുൻകൂറായിട്ട് അഡീഷണൽ നമ്മൾ വാക്സിനേഷൻ എടുക്കാം. ഒന്ന് എടുക്കാനുള്ളത് നമ്മളെ പെറ്റിനാണ്. ഈ പെറ്റിന്റെ വാക്സിനേഷൻ എടുക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട് അത് വലിയൊരു ടോപ്പിക്, വേറെ തന്നെ ഒരു ടോപ്പിക്കാണ്. നമ്മൾ വേറെ വീഡിയോ എങ്ങനെ പെറ്റ് നമ്മുടെ ക്യാറ്റിന് വാക്സിനേഷൻ എടുക്കാന്നുള്ള വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വാലിഡിറ്റി ഏകദേശം ഒരു വർഷം ആണ് ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മളും നമുക്ക് അഡീഷണൽ, അതായത് നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഒക്കെ പെറ്റിനെ വളർത്തുന്ന ഒരു ആളാണെങ്കിൽ നമുക്ക് അഡീഷണൽ നമുക്ക് മുൻകൂട്ടി നമുക്ക് വാക്സിനേഷൻ എടുക്കാം. അതായത് ആ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 15 വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നുണ്ട്, അത്രയും കാലം അതിൻ്റെ വാലിഡിറ്റി നമുക്ക് കിട്ടുന്നതാണ്. അതുകൂടാതെ തന്നെ ഈ ഒരു വാക്സിനേഷൻ നമ്മുടെ ഗവൺമെൻറ് വളരെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. നമുക്ക് അതിന് യാതൊരു ചിലവുമില്ല. അതൊരു കോഴ്സാണ്. അത് എങ്ങനെയാണ് വാക്സിൻ എടുക്കുന്നതെന്നൊക്കെ ഉള്ളത് പിന്നെ വലിയ ടോപ്പിക് ആയതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരു പെറ്റിനെ വളർത്തുന്ന ഒരാളാണെങ്കിൽ ഒരിക്കൽ വാക്സിനേഷൻ എടുത്തിരിക്കുക. അത് കാരണം ഇതുപോലുള്ള ഡേഞ്ചർ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലെങ്കിലും നമ്മൾ വാക്സിനേഷൻ എടുത്തിരിക്കുക. കാരണം നമ്മൾ വളർത്തുന്ന ക്യാറ്റിനോ അല്ലെങ്കിൽ ഡോഗിനോ ഒക്കെ ഈ പേവിഷബാധ ഏറ്റിട്ടുണ്ടോ എന്ന് നമുക്ക് പിന്നെ തുടക്കത്തിൽ അറിയാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ. അല്ലെങ്കിൽ തുടക്കത്തിലേ നമ്മൾ അറിയായിരുന്നെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അതൊന്നും പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ നമുക്ക് കാരണം നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, നമ്മൾ ഒരുപാട് സ്നേഹിച്ച് വളർത്തുന്ന നമ്മുടെ പെറ്റുകളാണ്. അപ്പോൾ ഈ ഒരു സംഗതി കൊണ്ട് നമുക്ക് പെറ്റിനെ വളർത്തണ്ട എന്നൊന്നും നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള സംഗതി വാക്സിനേഷൻ എടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും വാക്സിനേഷൻ എടുത്തിരിക്കുക, എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ പിന്നെ കമൻറ്റിലൂടെയൊക്കെ ചോദിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ. Thank you.